നമസ്കാരം, ഞാൻ ജോബി ജോസ്, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ. മലയാറ്റൂർ നീലീശ്വരം സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജൂലൈ 3-ാം തീയതി നടക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കവുമായി UDFന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലൊട്ടാകെ സ്ഥാനാർത്ഥി പര്യടന ജാഥ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി കാണാം. കൊട്ടുമംപള്ളി, മലയാറ്റൂർ പള്ളി, നീലീശ്വരം ഗോവേന്ദ ഉൾപ്പെടെയുള്ള പൊതു തൽപരരായ നാട്ടിലെ കർഷകരും കർഷക പ്രമാണികളും കോൺഗ്രസുകാരോടൊപ്പമുള്ള നേതാക്കന്മാർ 10 രൂപ വീതം ഓഹരി വിരിച്ച് ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനം സഹകരണ മേഖല ശ്രീ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ രാജ്യത്ത് വലിയൊരു വിപ്ലവമായി മാറി വന്ന കാലഘട്ടത്തിൽ അന്ന് അതിൻ്റെ വികാരവും വിചാരവും ഉൾക്കൊണ്ടുകൊണ്ട് നേതാക്കന്മാരുടെയൊക്കെ സംവിധാനമാണ്. ശ്രീ TK രാമകൃഷ്ണൻ ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിയായിരിക്കുമ്പോഴൊക്കെ കോൺഗ്രസ്സുകാർ ഭരിച്ചുകൊണ്ടിരുന്ന സഹകരണ സംഘങ്ങൾ സഹകരണ ജനാധിപത്യം പ്രഖ്യാപിച്ചുകൊണ്ട് അട്ടിമറിയിൽ കൂടെ പിടിച്ചെടുത്തപ്പോഴും അതിനെയൊക്കെ കോൺഗ്രസിൻ്റെ മലേശ്വര പഞ്ചായത്തിലെ നേതാക്കന്മാർ സൂക്ഷ്മതയോടെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഈ സംവിധാനം ഇന്ന് ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഗുണകരമായ രീതിയിലേക്ക് വളർത്തി നിരത്തി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിൻ്റെ വാക്കുകളായിട്ടുള്ള ഈ നേതാക്കന്മാർ നാട്ടിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. ആ നേതാക്കന്മാരെയൊക്കെ ഓർത്തുകൊണ്ട് വരും തലമുറയ്ക്ക് വേണ്ടിയായി വലിയൊരു ദൗത്യം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാമായിരുന്നു എന്ന് വിലയിരുത്തുന്നവരാണ് ഞങ്ങൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമർത്ഥരായ സത്യസന്ധരായ ഒരു കൂട്ടം നേതാക്കന്മാരുടെ നേതൃത്വത്തിലുമാണ് ഈ ബാങ്ക് ഇന്ന് വളർന്ന് പന്തലിച്ചത്. 14,000 വരുന്ന സഹകാരികളും 165 കോടിയുടെ നിക്ഷേപവും 100 കോടിയടുത്ത് ലോണും കൊടുത്ത് ഈ ബാങ്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്നും സഹായകരമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഈ നാട്ടിലെ കർഷകർ, പാവപ്പെട്ടവർ എന്നിവരോടൊപ്പം നിൽക്കാനും ഈ ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. ജാതി, മത, രാഷ്ട്രീയത്തിനപ്പുറത്ത് ലോൺ കൊടുക്കുന്ന കാര്യത്തിൽ ഒരു പക്ഷപാതം കാണിക്കാതെ ഈ ബാങ്കിൻ്റെ യശസ് ഉയർത്തി കാണിക്കാൻ എറണാകുളം ജില്ലയിൽ തന്നെ മികച്ച ഒരു ബാങ്കായിട്ടുണ്ട്. കഴിഞ്ഞ 18 വർഷമായി നമ്മുടെ ബാങ്ക് വളരെ ലാഭത്തിൽ തന്നെയാണ്. ഇടതുപക്ഷ നേതൃത്വം കൊടുക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി കോടികളുടെ വെട്ടിപ്പ് പിടിച്ച് പിരിച്ചുവിടുകയും പ്രവർത്തനം നിന്നുപോവുകയും ഒക്കെ ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഈ സഹകരണ പ്രസ്ഥാനത്തെ വളർത്തി വലുതാക്കി അതിനെ ഒരു നല്ല നിലയിലുള്ളൊരു ബാങ്കായുള്ള പ്രവർത്തനം നടത്തി വരുന്ന UDFന്റെ നേതൃത്വത്തെ വീണ്ടും അധികാരത്തിലെത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥികളുടെ പഞ്ചായത്ത് മുഴുവനുള്ള ഈ പര്യടനം ഇവിടെ ആരംഭിക്കുന്നത്. മലയാറ്റൂർ ദേശീയ പഞ്ചായത്തിൽ നമ്മുടെ കൊച്ചമം പ്രദേശത്ത് സ്റ്റേറ്റ് ബാങ്ക് എന്ന ധനകാര്യ സ്ഥാപനമുണ്ട്. നീലീശ്വരത്ത് യൂണിയൻ ബാങ്ക് എന്ന സ്ഥാപനമുണ്ട്. മലയാറ്റൂർ കാത്തലിക് സെൻ ബാങ്ക് എന്ന സ്ഥാപനമുണ്ട്. ഈ ഇതര സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഈ പ്രദേശത്തെ സാധാരണക്കാരുടെ കർഷകരുടെ അത്താണിയായി കഴിഞ്ഞ 60 വർഷക്കാലമായി തലയെടുപ്പോടുകൂടി മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്ത് നീലീശ്വരത്തിന്റെ തിരുനെറ്റിയിൽ തിരകക്കുണി ചാർത്തിക്കൊണ്ട് അതിന്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന ആ സ്ഥാപനം ഇത്ര വളർന്ന് പന്തലിച്ച് മഹാവടവൃക്ഷമായിട്ടുണ്ടെങ്കിൽ അതിന്റെ പിതൃത്വം അവകാശപ്പെടാനുള്ള ഓരോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഐക്യജാതി വെച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ്. നമ്മുടെ പാനലിലേക്ക് നോക്കിയാൽ തലയെടുപ്പുള്ള പാരമ്പര്യമുള്ള ബാങ്ക് ഭരണസമിതി അംഗങ്ങളായിട്ടുള്ള എല്ലാ അംഗങ്ങളുമാണ് മനസ്സിലാക്കത്തുള്ളത്. ബാലറ്റ് പേപ്പറിൽ ക്രമ നമ്പർ 1 ആയിട്ട് മത്സരിക്കുന്ന AM ഏരിയാസ് ആണ്. നമ്മുടെ ബ്ലോക്ക് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ എന്നും നിറഞ്ഞു നിൽക്കുന്ന ശ്രീ ഏലിയാസെട്ട് നടുവട്ടം സ്വദേശിയാണ്. ഏലിയാസെട്ടിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ക്രമ നമ്പർ 1 വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി ശ്രീ SI തോമസ് ആണ്. ക്രമ നമ്പർ 6 മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. നിരവധി സാമൂഹ്യ പ്രവർത്തനം എന്നും രേഖപ്പെടുത്തിയ ശ്രീ SI തോമസിനെ ക്രമ നമ്പർ 6 വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തത് നമ്മുടെ പ്രിയകരായ ശ്രീ KJ പോൾ മാസ്റ്റർ ആണ്. പോൾ മാസ്റ്ററിന്റെ ക്രമ നമ്പർ 8 നിരവധി നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പളായിട്ടും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയിലും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയിലും എന്നും നിറഞ്ഞു നിൽക്കുന്ന ശ്രീ പോൾ മാസ്റ്ററിനെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ക്രമ നമ്പർ 8 വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തത് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ബിജു കണിയാങ്കുടി ആണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പഞ്ചായത്ത് മെമ്പറായിരുന്നു. സഹകരണ ബാങ്ക് മുൻ ബോർഡ് ഡയറക്ടർ ബോർഡും അംഗം കൂടിയാണ്. ശ്രീ ബിജു കണിയാങ്കുടിയെ ക്രമ നമ്പർ 9 വോട്ടുകൾ രേഖപ്പെടുത്തി
വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി ശ്രീ ബിജു ചെറിയത്താണ്, നമ്മുടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് അംഗമാണ്, മുൻ സഹകരണ ബാങ്ക് മെമ്പറും കൂടിയാണ്. അദ്ദേഹത്തെ ക്രമ നമ്പർ 10 വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തത് നമ്മുടെ ഷാജു തുപ്പത്തിലാണ്, നമ്മുടെ ബൂത്ത് പ്രസിഡന്റായും നിരവധി സാമൂഹ്യ സംഘടനകളിൽ എന്നും ഒരു പ്രവാസിയായിരുന്നതുകൊണ്ട് സംഘടന പ്രവർത്തനത്തിൽ എന്നും വ്യാപൃതനായ ശ്രീ ഷാജു തുപ്പൽ കളമ്പാട്ടുപുരം സ്വദേശിയാണ്, നിങ്ങളുടെ എല്ലാവരും അറിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ക്രമ നമ്പർ 13 വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി നമ്മുടെ ക്രമ നമ്പർ 14 മത്സരിക്കുന്ന നമ്മുടെ പ്രിയങ്കനായ സ്റ്റീനോ സ്റ്റീഫനാണ്. അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു, പ്രവാസി കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റായിരുന്നു, അവിടുത്തെ മുണ്ടങ്ങാമറ്റത്തെ വാർഡ് 3 വാർഡ് പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തെ ക്രമ നമ്പർ 14 വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തത് നമ്മുടെ പ്രിയങ്കനായ ശ്രീ റിജോ മാസ്റ്ററാണ്, മലയാറ്റൂർ സ്വദേശിയാണ്, മണ്ഡലം ജനറൽ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹത്തെ ക്രമ നമ്പർ 15 വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തത് നമ്മുടെ വനിതാ സംഭരണമാണ്, ശ്രീമതി ബിജി ആന്റണിയാണ്, കുടുംബശ്രീയിലും അതുപോലെ ADC വളരെ സജീവമായി പ്രവർത്തിക്കുന്ന അദ്ദേഹം, നമ്മുടെ വനിതാ മംഗളാ കോൺഗ്രസിലൊക്കെ വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ശ്രീമതി ബിജി ആന്റണിയെ ക്രമ നമ്പർ 18 വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തത് ശ്രീമതി മിനി ബാബു പാലിശ്ശേരിയാണ്, സെപ്പിയൂർ ഭാഗത്തുള്ളതാണ്, നമ്മുടെ മുൻ പഞ്ചായത്ത് മെമ്പറും കൂടിയാണ്. ശ്രീമതി മിനി ബാബു പാലിശ്ശേരിയെ ക്രമ നമ്പർ 20 വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി നമ്മുടെ ക്രമ നമ്പർ 21 മത്സരിക്കുന്ന ശ്രീമതി ബിജി സന്തോഷാണ്, മുളങ്ങൂർ വാർഡിൽ. വാർത്തകൾ അവസാനിക്കുന്നില്ല, മറ്റൊരു പുതിയ വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ ജോബി ജോസ്, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ.